വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവർക്കിടയിലുള്ള വിശ്വാസമാണ് ഒരാൾ സ്ഥലത്തില്ലെങ്കിൽ മറ്റയാളെ വിശ്വസിച്ചിട്ടാ പോകുന്നത് പക്ഷേ പലപ്പോഴും ഈ വിശ്വാസം മുഴുവനും തെറ്റിച്ചുകൊണ്ട് തോന്നിയതുപോലെ നടക്കുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാതൊരു രോഷം തോന്നും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് കണ്ടൊരു ഒരു വാർത്ത 27 വയസ്സുകാരിയായ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് അവർക്ക് 6ഉം 5ഉം വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് ഈ കണ്ണൂർക്കാര ഈ കണ്ണൂരിൽ താമസിക്കുന്ന 27 വയസ്സുള്ള ഒരു പ്രവാസിയുടെ ഭാര്യ ഒരു ദിവസം അവരെ കാണാതായി അപ്പോൾ അവർ പഠിച്ച ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഭർത്താവിൻ്റെ പ്രായമുള്ള ഉമ്മയോടും ഉപ്പയോടൊക്കെ പറഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് പോയതാണ് ഇവർ ഈ കുട്ടിനെയും കൂട്ടിയിട്ടാണ് പോയത് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് വൈകുന്നേരമായിട്ടും വരുന്നത് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് റൂമിൽ നോക്കുമ്പോൾ ഒരു ലെറ്റർ കണ്ടു ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി നൗദുബില്ല ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയിത് കണ്ടപ്പോൾ ഇവർ പോലീസിൽ പരാതി കൊടുത്തു ഇങ്ങനെ 27 വയസ്സുള്ള ഇവരെ കാണാനില്ലല്ലോ പരാതി കൊടുക്കണമല്ലോ ആ ഒരു മനുഷ്യൻ ഗൾഫിൽ ഈ സ്ത്രീക്കും കുഞ്ഞിനും വേണ്ടി അധ്വാനിക്കുന്ന ആ മനുഷ്യൻ ആരായി നമ്മൾ ഇത് എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ വീട്ടിൽ താമസിച്ച് ആ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ആ മനുഷ്യനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വഞ്ചിക്കുന്ന ഒരു വഞ്ചകി നമുക്ക് ഇവരെയൊന്നും നമുക്ക് ഒരു സെൻറ്റിമെൻ്റൽ കണക്കിലെടുത്തിട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം സമൂഹത്തിൽ നടക്കുന്ന കേസാണ് ഞാൻ പറഞ്ഞത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു മാൻ മിസ്സിംഗ് ആണല്ലോ അങ്ങനെ ഇവരിങ്ങനെ അന്വേഷിച്ചിട്ടാണ് തമിഴ്നാട് സേലത്ത് നിന്ന് ഒരു സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ഈ പെണ്ണിനെ പിടികൂടി ഇപ്പോൾ ഈ പെണ്ണിനെ പിടികൂടാൻ വേണ്ടി നോക്കുമ്പോഴാണ് പോലീസിന് സംശയം ഈ പെണ്ണിൻ്റെ ഫോൺ കോളുകളൊക്കെ പോലീസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ചെങ്ങാനിൻ്റെ ഭയങ്കര ചാറ്റിങ്ങാണ് ഈ ആളെ കാമുകനെ കണ്ടപ്പോഴാണ് പോലീസ് ഞെട്ടിയത് പോലീസ് അന്വേഷിക്കുന്ന കൊടും ക്രിമിനൽ കാപ്പ ചുമത്തിയ അശോകൻ എന്ന കാസർഗോഡുകാരൻ്റെ കൂടെയാണ് 33 വയസ്സുള്ള കാസർഗോഡുകാരനായ അശോകൻ്റെ കൂടെയാണ് ഈ ഒരു 27-കാരിയായ പ്രവാസിയുടെ ഭാര്യ പോയിട്ടുള്ളത് ഇവനെ പോലീസ് പരാതി മോഷണ കേസുകളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഇവനെ കാണാനായിട്ട് കാട്ടിലും മറ്റൊക്കെ പ്രത്യേക സ്കോഡ് പോലും രൂപീകരിച്ചിരുന്നു ഏതായാലും ഈ ഒരു പെണ്ണിൻ്റെ വലയിലോ വീണതോടുകൂടി തന്നെ രണ്ട് പോലീസ് അതായത് ഹോസ്ദുർഗ് പോലീസും കണ്ണൂരിലെ കണ്ണപുരം പോലീസും കൂടി സംയുക്തമായിട്ടാണ് ഇവരെ തമിഴ്നാട് സേലത്ത് നിന്ന് പിടികൂടി അപ്പോൾ തമിഴ്നാടിലെ പല പല ലോഡ്ജുകളിലായിട്ട് താമസിക്കരുത് ഇവരെ എന്നിട്ട് കോടതിയിൽ ഹാജരാക്കി നമ്മൾ ആലോചിച്ചു എന്തൊരു വിശ്വാസ്യതയുണ്ട് എന്തൊരു രസവും ഇപ്പോൾ ഇത് എങ്ങനെ ഇവരെ പരിചയപ്പെട്ടു എന്ന് വെച്ചപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഉദാഹരണ ഇത് നമ്മൾ പറയുമ്പോൾ ഈ വലിയൊരു 24 മണിക്കൂറും എനിക്ക് ഇതന്നെ പണിയുള്ളൂ നിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നേരായിട്ടുണ്ടോ നിനക്ക് ഇത് കണ്ടിട്ടാണ് ആൾക്കാർക്ക് പ്രചോദനമാവുകയാണ് എന്ന് കരുതുന്ന ദോഷേകതൃക്കുകളൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു ഒരു പെരിന്തൽമണ്ണയിലെ മൂസക്കുട്ടി ബസ്സാൽ എന്നൊരു വീഡിയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ നമ്മൾ സ്വറ പറയുന്നതാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത്തരം നിസ്സാര കാര്യങ്ങളാണ് പിന്നീട് ഈ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ തന്നെയാണല്ലോ ഇവരും ഇതിപ്പോൾ നാളെ നമ്മുടെ മക്കളാണെങ്കിലും ന്യായീകരിക്കാം ഏയ് ഞാനൊന്ന് സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ അത് ഇത്തരത്തിലുള്ള ഈ കൗമാരക്കാലത്ത് സ്കൂൾ 4 മണിക്ക് വിട്ടിട്ടും 5-5.5 പോകാതെ ഇരുന്നിട്ട് കടവക്കത്ത് ഈ കടയിലെ അടച്ചിട്ട ഷട്ടറിൻ്റെ താഴെ നിന്നിട്ട് ഈ സംസാരിക്കുന്ന രീതികളൊക്കെ തന്നെയാണ് പിന്നീട് ഈ അപകടങ്ങളായിട്ട് പിന്നീട് ഈ ദുരന്തങ്ങളായിട്ട് കൂട്ടുകാർക്ക് മാറുന്നത് ഒരു സുപ്രഭാതത്തിൽ 17 വയസ്സാണ് പൂർത്തിയായേ ഞാത പ്രായപൂർത്തിയായേന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരുത്തൻ്റെ കൂടങ്ങോട്ട് പോകുമ്പോൾ തകരുന്നതൊരു മാതൃഹൃദയമാണ് ഒരു കുടുംബത്തിൻ്റെ അഭിമാനമാണ് സ്വപ്നമാണ് ആ കുട്ടിയുടെ ഭാവിയാണ് ഇത് നേരെ തിരിച്ച് മുതിർന്നവർക്ക് വന്നാലും വീട്ടിലിരുന്ന് വൈഫൈ വർത്തനോട് എനിക്ക് ഒരു ഐഫോൺ വേണം അയാൾ എവിടെ നിന്നൊക്കെ അയാൾക്ക് പോലും ഐഫോണില്ല എന്നിട്ട് പോലും ഭാര്യയ്ക്ക് നല്ല ഐഫോൺ കൊടുത്ത് അതിലൂടെ പരിചയപ്പെട്ട ഒരുത്തൽ അതും ഒരു ക്രിമിനൽ ഓൻ്റെ കൂടെ കണ്ട് ഇറങ്ങിപ്പോയിട്ട് വലിയ ആളായിട്ട് നടക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം എന്നറിയോ പിന്നെ അതൊരു കേസാവണ്ട വിചാരിച്ചിട്ടാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് വേറെ ബാലപീഡനം പോലും ബാലാവകാശ നിയമപ്രകാരം കേസ് വരും
ഇത്തരത്തിൽ നൂറുകണക്കിന് സംഭവങ്ങൾ നടക്കുന്നതിന് ഒരു പ്രധാന കാരണം ഒന്ന് ഈ വിശ്വാസ്യത അമാനത്തിനെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് ഹബീബായ റസൂലുള്ള പറഞ്ഞത് വെറുതല്ല അമാനത്ത് വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ഒരു സാധനം തന്നെ ഏൽപ്പിച്ചത് എടുത്തക്കണത് മാത്രമല്ല പരസ്പരമുള്ളൊരു വിശ്വാസം അതെന്ന് നഷ്ടപ്പെട്ടോ അന്ന് നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോളൂ ഇത് ഹബീബായ റസൂലുള്ള പറഞ്ഞതാ അതുകൊണ്ടാണ് പലരും ഇത്തരം വാർത്ത കാണുമ്പോൾ അള്ളാഹ് ലോകാവസാനമായി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ഉള്ളിലൊക്കെ ഉള്ളൊരു മാനദണ്ഡം എന്താണ് വിശ്വാ ഭാര്യ ഭർത്ത് ബന്ധത്തിൻ്റെ മാനദണ്ഡം അങ്ങനെ ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ട് കേട്ടോ ഭർത്താവ് ഗൾഫിൽ വെറും ഒരു മോയന്തനാക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണ്ണീ കണ്ടവരെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നിട്ട് അതിനൊക്കെ ഒരു ന്യായീകരണങ്ങൾ പറയുക അതിൻ്റെ പേരിൽ ആഘോഷങ്ങൾ അതിൻ്റെ പേരിൽ അതൊക്കെ അങ്ങോട്ട് പോയതല്ലേ ഇത് ഇങ്ങോട്ട് വന്നതല്ലേ ഈ മനുഷ്യൻ ഗൾഫിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് ഓടി വന്നിട്ട് നേരാക്കാൻ പറ്റുമോ ഇത് ഫോണിൽ കൂടെ ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പെടാപ്പാട് പെടും ഒരല്പമെങ്കിലും വകതിരിവുണ്ടെങ്കിൽ തനിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ മണലാരണ്യത്തിൽ കിടന്ന് പെടക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യില്ല പലപ്പോഴും കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഒരു പക്ഷേ പലതിലും ഫലക്കുറവൊക്കെ വന്നിട്ടുണ്ടാവാം എന്നിട്ട് അവരൊക്കെ ചില കിടപ്പറകളിൽ പരാജിതരുമായേക്കാം അപ്പോഴൊക്കെ ഓർക്കണ്ടേ ഇത് തനിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കാലാവസ്ഥ പോലും യോജിക്കാത്തോടത്ത് എൻ്റെ ഹസ്ബൻഡ് ദീർഘകാലം നിന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ഈ ഒരു ഫലക്കുറവുണ്ടായത് ടൈമിങ്ങിന് കുറവ് വന്നത് അതുകൊണ്ട് ഞാനാണ് കെയർ ചെയ്യേണ്ടത് ഞാനാണ് കൂടെ ചേർക്കേണ്ടത് ഞാൻ നല്ല സപ്പോർട്ട് കൊടുക്കണം ആ മനുഷ്യന് മെൻ്റലി സപ്പോർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നൊരു ഭാര്യയാവേണ്ടേ അതിന് പകരം ഈ രീതിയിൽ ചിന്തിക്കുകയും ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൂടെ സോഷ്യൽ മീഡിയയിൽ കണ്ട കൂടെ ഒരാളെ കൂടെ ഇറങ്ങിങ്ങോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടും സംസ്കാരങ്ങളൊക്കെ ഇവിടെ നമ്മൾ അവകാശത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ പ്രായപൂർത്തിയായി എനിക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ അവകാശങ്ങളോടൊപ്പം നമുക്ക് ചില ബോധ്യങ്ങൾ നമുക്ക് എന്ത് വേണം ഉത്തരവാദിത്തം വേണം ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത ഒരാൾ എന്തവകാശത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ ഈ അശോകൻ എന്ന് പറയുന്ന ആൾ എത്രയോ കേസുകൾ മാല പൊട്ടിച്ചത് തല്ലിയത് എന്താ പറയുക മോശം അങ്ങനെ പല ജാതി ക്രിമിനലുകളിൽ ആക്കിയിട്ട് കാസർഗോഡ് പോലീസ് കാപ്പ ചുമത്തി എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലുകൾക്ക് ചുമത്തുന്ന ഒരു വകുപ്പാണ് ഗുണ്ട ആക്ട് പ്രകാരമുള്ള ഈ കാപ്പ ഈ കാപ്പ ചുമത്തി ഒരു പ്രതിയുടെ കൂടെ ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിക്കുന്നത് ഈ പുറമെ കാണുന്ന സ്നേഹം കണ്ടിട്ടാണ് എല്ലാതും ഇങ്ങനെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന ബന്ധങ്ങളൊക്കെ പുറമേക്ക് കാണുന്ന ഇത് നമ്മൾ പറഞ്ഞാൽ ഇതെന്തോ ഒരു ഒരു പുരോഗമനമില്ലാത്ത ആളായിട്ട് പറയുന്നു ഒരിക്കലും അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ ഏത് രീതിയിൽ ഇറങ്ങിച്ചാടിയാലും ഒരു പക്ഷെ കൂടെ പണ്ട് പഠിച്ചവൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണെങ്കിലും അവനെ പണ്ട് അറിയാമെന്നെങ്കിലും വിചാരിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ വഴി പരിചയപ്പെട്ട ഒരാളെ കൂടെ പോകുന്നത് എത്രമാത്രം അപകടത്തിലാണ് ഇനി ഇത്രക്കാർ ജീവിതങ്ങളൊക്കെ എങ്ങനെയാവും നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നീട് മരണപ്പെട്ടു എന്നോ മറ്റേതാണെന്നോ മറിച്ചതാണെന്നൊക്കെ കാണുന്ന വാർത്തകളിൽ കാണാം അതുകൊണ്ടൊന്ന് ആലോചിക്കുക ഭർത്താവിന് നമ്മുടെ പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് അത് ചേർത്ത് പിടിച്ചിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെയുള്ള വഷളാക്കുന്ന രീതിയിലേക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ പോയത് ആ കുഞ്ഞുങ്ങളുടെ ഉപ്പയെയല്ലേ വേർപ്പെടുത്തുന്നത് അതൊരിക്കലും ഒരു ഇമോഷണൽ ഇതിൻ്റെ പേരിലും ന്യായീകരിക്കാവുന്ന വിഷയങ്ങളല്ല നമ്മുടെ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കാൻ കാരണം തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണ് അതെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനിക്ക് ഈ ചിന്ത വരില്ല ജീവിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഒരാൾ മനുഷ്യൻ്റെ രാവിലെ ആ രാവിലെ തുടങ്ങുന്നവൻ ജോലിക്ക് പോകാനാണെങ്കിലോ നേരത്തെ എഴുന്നേൽക്കുന്നു സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു വേഗം ജോലി സ്ഥലത്തേക്ക് കറക്റ്റ് 10 മണിക്ക് മുമ്പ് എത്തേണ്ടവനാണെങ്കിൽ ബസ് ബ്ലോക്കിലാവാം നേരത്തെ ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ആവുകയാണ് അവർക്ക് വേറെ അവിടെ ചിന്തിക്കാനില്ല ജോലി സ്ഥലത്ത് പോയ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ അവിടെ നിന്നാണ് കുറച്ചൊരു സൗഹൃദവും റിലാക്സേഷനൊക്കെ കിട്ടുന്നത് അതും ചെറിയ ചില ഫുഡിൻ്റെ ഇടവേളകൾ ഒരു ഫുഡ് ബ്രേക്കിൻ്റെ ഇടവേളകളിലാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡ് മക്കൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ഇതുപോലെ മോശത്തരത്തിന് ചിന്തിക്കാൻ സമയമല്ല ഇത് വെറുതെ ഭർത്താവ് അയക്കുന്ന കാശ് കൊടുത്തിട്ട് തിന്ന് 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 തോന്നുകയാണ് ഐഫോൺ കൊടുത്തിട്ട് കിടന്നു നിന്നു ഒന്ന് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറിയൊക്കെ അപ്പോൾ ഒരുത്തനെ കണ്ട് ഹായ് പോയി പോയി ഞാൻ കഴിയില്ല പിന്നെ അങ്ങോട്ട് ബന്ധങ്ങളായിട്ട് ഒരു ദിവസം ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മുമ്പുണ്ടായിട്ടാണ് ഇതുപോലെ ബന്ധങ്ങളെ കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നിട്ടാണ് ആരുടെയെങ്കിലും കൂടെ അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടല്ലേ അത് ഹസ്ബൻഡിൻ്റെ മറ്റേതല്ലേ ഇത് എൻ്റെ മറ്റേ ഫ്രണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പുരോഗമനത്തിൻ്റെ ഒരു രക്ഷാകവചം ചേർത്ത് വെക്കും മൊറാലിറ്റി അവിടെ ഇല്ല ആ മൊറാലിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് ഏതായാലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾ മനസ്സിലാക്കിയത് എന്താവും സോഷ്യൽ മീഡിയ ഉപയോഗമാണോ അതോ നമ്മുടെയൊക്കെ ധാർമ്മികതയുടെ കുറവാണോ എന്തായാലും നിങ്ങൾക്കും അതിന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.